മച്ചാമാരെ, എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെയുള്ള സനീഷിന് അവനൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പോ ഞാൻ എല്ലാവരടുത്തും ചോദിക്കുന്നത് തൃശ്ശൂർ ആരെടുക്കും, തൃശ്ശൂർ ആരെടുക്കുന്നത്. ഇപ്പൊ അവൻ ചോദിക്കുന്നത് എന്റെ അടുത്ത് കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും അവന് ആ ഫോൺ ഞാൻ കൊടുക്കാൻ പോണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് തൃശ്ശൂർ ആരെടുക്കും ആരെടുക്കും. തൃശ്ശൂർ ആരെടുക്കുന്നതാണ് നിങ്ങളൊരു അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി എടുക്കുന്നുണ്ട്. പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് കുറെ കാലം ഭരിച്ചിട്ടുണ്ട്, ഒരു തേങ്ങയും നടന്നിട്ടില്ല. അതിനുശേഷം എൽ ഡി എഫും ഭരിച്ചിട്ടുണ്ട്, അവരായാലും ഒരു തേങ്ങയും നടന്നിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും മാറ്റത്തിനൊരു വോട്ട്. ഞാനൊരു ബി ജെ പി കാരനോ കാര്യങ്ങളോ ഒന്നല്ല. സുരേഷ് ഗോപിക്ക് ഒരു ചാൻസ് കൊടുക്കുക, എല്ലാവർക്കും ഒരു ചാൻസ് കൊടുത്ത് ആരാണ് സൂപ്പർ ആക്കി നമുക്ക് അറിയാൻ പറ്റില്ലോ. അത്ര ഉള്ളു സനീഷ്. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ള, കേന്ദ്രത്തിൽ ആ ഒരു ഭരണത്തിലേക്ക് വരണമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? കേന്ദ്രത്തിൽ ഇപ്പൊ ആരെ ഭരിക്കണം, അവരെന്നെ ഭരിക്കണം നല്ലത്. എന്തായാലും എൽ ഡി എഫ് ഭരിച്ച് നാടാകെ കുഴിച്ചിട്ടാ കിടക്കണേ. യു ഡി എഫ് ഭരിച്ചിട്ട് ഓക്കെ, ഓൾമോസ്റ്റ് കുറച്ച് റെഡി ആക്കിയിട്ട്. ഇപ്പൊ ബി ജെ പി ഭരിക്കുമ്പോഴല്ലേ കുറച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പോണത്. കേന്ദ്രത്തിൽ അതിന് എൽ ഡി എഫ് ഭരിച്ചിട്ടില്ലല്ലോ. കേരളത്തിൽ ഭരിച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ, കുഴിച്ച് 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 അവര് അവരുടെ കേന്ദ്രാവ് വലുതാക്കി. അല്ലാണ്ട് വേറെ എന്ത് മാറ്റം ഉണ്ടാക്കിയെന്ന്? ഓക്കെ, യു ഡി എഫ് ഭരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. ബി ജെ പിന്റെ ഈ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റിയിട്ടുള്ള 6000 കോടിയുടെ അഴിമതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അതൊരു കോയിന് രണ്ട് വശമുണ്ട്. അതേതാണ് വശം? ഇല്ലാണ്ട് ഇപ്പൊ ഏത് പാർട്ടിയുടെ നല്ലൊരു പാർട്ടി പൈസ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പൈസ വേണ്ടേ? അത് വെച്ച് നമ്മൾ തത്വങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലരി വെക്കാൻ പറ്റും. ഓക്കെ, എടുത്തോട്ടെ, കുറച്ചെടുക്കുക, ബാക്കി ജനങ്ങൾക്ക് കൊടുക്കുക. അല്ലാണ്ട് ഇത് മൊത്തം നമ്മൾ നന്നാക്കാൻ വേണ്ടി എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതല്ല എന്റെ ചോദ്യം. ഞാൻ ചോദിച്ച 6000 കോടിന്റെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു അഴിമതി ഇല്ല ഇപ്പൊ നടന്നിട്ടില്ല. ഇങ്ങനെ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണത്. അല്ലാണ്ട് അതിലൊരു അന്നത്തെ ഞാൻ ചോദിച്ചത് കരുവന്നൂര് ബാങ്കിന്റെ അഴിമതിയെ കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ നിങ്ങക്ക് എന്തിട്ട് പറയാൻ പറ്റുള്ളത്? ഞാനതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം എന്ന് പറഞ്ഞാൽ ലൈഫിലൊരു എന്താ ജീവിക്കാനുള്ള ഒരു മുന്നോട്ടാണ്. പൈസ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയോ ബി ജെ പിനെയോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഇപ്പൊ പറയുന്നത്. ഇത് അതൊരു വശാണ്, പൈസ വേണം ഇല്ലാന്നല്ല. അതൊരു ചെറിയൊരു എന്താ പറയാ പൈസക്കായുള്ള ഒരു ചെറിയൊരു പരിപാടി അത്രേ ഉള്ളു. ഓക്കെ, താങ്ക് യു, വെൽക്കം.